ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അർജന്റീനിയൻ യുവതാരം ഹൂലിയൻ അൽവാരസിനെ സൈൻ ചെയ്യാൻ ബാഴ്സലോണ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. റോബർട്ട് ലെവൻഡോസ്കിയുടെ പകരക്കാരൻ എന്ന നിലയിലാണ് സിറ്റി താരത്തിന് ബാഴ്സലോണ നോട്ടമിട്ടിരിക്കുന്നത്. താരത്തിന് സിറ്റിയിൽ ഇനിയും 5 വർഷത്തെ കോൺട്രാക്റ്റ് ബാക്കിയുണ്ട്. ലിവർപൂൾ സൂപ്പർ താരം മുഹമ്മദ് സലാ അധികം വൈകാതെ സൗദിയിലേക്ക് ചേക്കേറുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ സലയുടെ പകരക്കാരനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ലിവർപൂൾ ആരംഭിച്ചതായി റിപ്പോർട്ട്. നെപ്പോളി താരം വിക്ടർ ഒഷിമാനാണ് ലിവർപൂളിന്റെ പ്രധാന ടാർഗറ്റ്. അടുത്ത വർഷം കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച് അർജന്റീനിയൻ സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ. നീണ്ട 16 വർഷമാണ് താരം അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചത്. സീനിയർ താരങ്ങളായ മാനുവൽ ഡ്യൂയറിന്റെയും തോമസ് മുള്ളറിന്റെയും കോൺട്രാക്ട് ബയൺ മ്യൂണിക് പുതുക്കും. രണ്ടു പേർക്കും 1 സീസൺ നീണ്ടു നിൽക്കുന്ന കോൺട്രാക്ട് ആകും ബയൺ നൽകുക. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ താരം ആർദ ഗുലറിനെ ലോണിൽ സൈൻ ചെയ്യാൻ AC മിലാൻ താല്പര്യപ്പെടുന്നതായി റിപ്പോർട്ട്. എന്നാൽ റയൽ താരത്തിന് നൽകാനുള്ള ചാൻസ് ഇല്ല എന്ന് ഉറപ്പാണ്. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറിനേറ്റ പരിക്ക് ACL ഇഞ്ചുറി തന്നെ. ഇതോടെ താരം ഇനി ഈ സീസണിൽ കളിക്കില്ല എന്ന കാര്യം ഉറപ്പായി. AFC ചാമ്പ്യൻസ് ലീഗിൽ മുംബൈ സിറ്റി നേരിടാനായി നെയ്മർ ഇന്ത്യയിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആരാധകർക്ക് ഈ വാർത്ത തിരിച്ചടിയാണ്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന പുതിയ ഫിഫ റാങ്കിങ്ങിലും 1st തുടരും. ഒക്ടോബർ 26 പുതിയ ഫിഫ റാങ്കിംഗ് പുറത്തു വരുന്നത്. പോർച്ചുഗൽ 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 6th ഉയരും. ക്രൊയേഷ്യ 10th വീഴും. ഇന്ത്യ 102nd. ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ബയൺ താരം ഹാരി കെയ്ന്റെ മാർക്കറ്റ് വാല്യൂ 110 മില്യൺ യൂറോ ആയി ഉയർന്നു. നിലവിൽ ബുണ്ടസ് ലീഗയിലെ ഏറ്റവും മൂല്യമേറിയ താരം എന്ന സ്ഥാനം മുസ്യാലയുമായി പങ്കിടുകയാണ് ഹാരി കെയ്ൻ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സിറ്റി വിടുമെന്നുറപ്പായ കാൽവിൻ ഫിലിപ്സിന് വേണ്ടി ബിഡ് നൽകാൻ ഒരുങ്ങി ന്യൂകാസിൽ. ജാപ്പനീസ് താരം കൂബോനെ സൈൻ ചെയ്യാൻ റയൽ മാഡ്രിഡ് താല്പര്യപ്പെടുന്നതായി റിപ്പോർട്ട്. താരത്തിന് 60 മില്യൺ യൂറോയാണ് റിലീസ് ക്ലോസായി വരുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടലും കൂട്ടക്കൊലകളും അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഫുട്ബോൾ താരം മുഹമ്മദ് സലാ. മാഞ്ചസ്റ്ററിൽ കോൺട്രാക്ട് പുതുക്കാനൊരുങ്ങി സെൻട്രൽ ബാക്ക് ലിൻഡലോഫ്. 2025 വരെയായിരിക്കും താരത്തിന്റെ പുതിയ കോൺട്രാക്ട്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ താരം ഹാരി മഗ്വയറിനെ സൈൻ ചെയ്യാൻ AC മിലാൻ താല്പര്യപ്പെടുന്നതായി റിപ്പോർട്ട്. മുൻ മാഞ്ചസ്റ്റർ താരം JC ലിംഗാർഡ് സൗദി ക്ലബായ ഇത്തിഫാക്കിൽ കോൺട്രാക്ട് ഒപ്പുവെക്കും. ഇപ്പോൾ താരം ഇത്തിഫാക്കിൽ പരിശീലനം നടത്തുകയാണ്. ഇസ്രയേൽ ഹമാസ് വിവാദ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ പേരിൽ അൾജീരിയൻ ഡിഫൻഡർ യൂസഫ് അഡലിനെ സസ്പെൻഡ് ചെയ്ത് ഫ്രഞ്ച് ലീഗ് വൺ ക്ലബ്ബ് OGC നൈസ്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തുവെങ്കിലും താരത്തെ സസ്പെൻഡ് ചെയ്യാൻ ക്ലബ്ബ് തീരുമാനിക്കുകയായിരുന്നു. മാത്രമല്ല പാലസ്തീൻ അനുകൂല പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഡച്ച് താരം അൽവർ എൽ ഗാസി എന്ന താരത്തിനെ ജർമ്മൻ ക്ലബ്ബ് മെയിൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സിറ്റി ഡിഫൻഡർ സെർജിയോ ഗോമസിനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാൻ ഒരുങ്ങി AC മിലാൻ. താരത്തിന് ഇപ്പോൾ അവസരം നൽകാൻ പെപ്പിന് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ട്.